നമസ്തേ. അത്തം നക്ഷത്രക്കാർക്ക് ഈ മകരമാസം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. 2021 ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള സമയം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലവും ഒന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. തൊഴിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത തൊഴിൽ മാറ്റങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റമൊക്കെ ദുഃഖത്തിന് കാരണമാകും. സ്വകാര്യ മേഖലയിലാണെങ്കിൽ അധ്വാനത്തിനനുസരിച്ചുള്ള വരുമാനം കിട്ടിയെന്ന് വരില്ല, കഠിനമായി അധ്വാനിക്കേണ്ടതൊക്കെ ആയിട്ട് വരും, കൂടുതൽ സമയങ്ങൾ വേണ്ടി വരും. ഭൂമി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തർക്കവും കലഹവും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കാർഷിക മേഖലയിലാണെങ്കിലും അനുകൂലമല്ല. നിർമ്മാണ മേഖലയിൽ പല പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ്. ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് പലവിധ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക രംഗത്താണെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ കടം കൊടുത്തിട്ട് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന തുകകളൊക്കെ ഈ സമയത്ത് വന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ നടന്നു പോകും. ഭംഗിയായിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ടാകും. കുടുംബ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിർത്താൻ കഴിയും. സന്താനങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ നല്ല സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അവരിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ച് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹയർ സ്റ്റഡീസിലൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് പലവിധ തടസ്സങ്ങളൊക്കെ ഈ നാളുകാർക്ക് നേരിടും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. വിവാഹാലോചന തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ്. 4, 5, 12, 15, 17 എന്നീ മകരമാസത്തിലെ തീയതികൾ അത്ര അനുകൂലമൊന്നുമല്ല. ഈ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവാരാധനയൊക്കെ നടത്തിയിട്ട് പോകുന്നതാണ് വളരെ നല്ലത്. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. ഒരു പൊതു നിർദ്ദേശം എന്ന രീതിയിൽ ഇതെല്ലാം ആളുകാർക്കും അത്തം നക്ഷത്രക്കാർക്കും സ്വീകരിക്കാവുന്നതാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കാൻ തന്നെ വേണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.